ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതമായ മുഖമാണ് നടി കനകലതയുടേത്. ഇക്കാലത്തിനിടയിൽ പല ഭാഷകളിലായി 350-ലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലതയെ കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമകളിൽ കാണാറുണ്ടായിരുന്നില്ല. തനിച്ച് ഭക്ഷണം പോലും കഴിക്കാനാകാതെ ദൈനംദിന കാര്യങ്ങളെല്ലാം മറന്ന്, ഇടയ്ക്ക് സ്വന്തം പേരുപോലും മറന്നുപോകുന്ന അതിദയനീയമായ ആരോഗ്യാവസ്ഥയിലൂടെയാണ് മലയാള സിനിമയിലെ ഈ പ്രിയ നടി കടന്നുപോകുന്നത്. ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് കനകലതയുടെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകം അറിയുന്നത്. രോഗം പിടിമുറുക്കുമ്പോഴും സിനിമയെ കനകലത മറന്നിട്ടില്ല. അത്രത്തോളമാണ് സിനിമ അവരിൽ ചെലുത്തിയ സ്വാധീനം. പാർക്കിൻസൺസും ഡിംനേഷ്യയും ബാധിച്ച കനകലതയിൽ 2021 മുതലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. കോവിഡ് കാലത്തെ നടിയുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനം സഹോദരി വിജയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യമൊന്നും കാര്യമാക്കിയില്ലെങ്കിലും പിന്നീടാണ് മറവി രോഗം കണ്ടെത്തിയതെന്ന് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ കനകലതയുടെ ചേച്ചി വിജയമ്മ പറയുന്നു. ഇപ്പോൾ സ്വന്തം പേരുപോലും ഓർക്കാനാകാത്ത അവസ്ഥയിലാണ് കനകലതയുള്ളത്. ഉറക്കക്കുറവ് കനകലതയെ അലട്ടിയിരുന്ന അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. പതിവായി യോഗ ചെയ്തിരുന്ന അവർ പതിയെ യോഗ ചെയ്യുന്നതും നിർത്തി. സഹോദരിക്കൊപ്പം ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടപ്പോഴാണ് കനകലതയെ ഡിംനേഷ്യ പിടികൂടിയ വിവരം അറിയുന്നത്. ഇതിനിടെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കായംകുളത്ത് പോയപ്പോൾ മറ്റൊരാശുപത്രിയിൽ വെച്ച് MRI സ്കാനിംഗ് ചെയ്തു നോക്കി. തലച്ചോർ ചുരുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കനകലതയ്ക്കുള്ളതെന്ന പരിശോധനാ ഫലം വന്നു. പിന്നീട് ചികിത്സ തിരുവനന്തപുരത്തേക്ക് മാറ്റി. കാലക്രമേണ കനകലതയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ രോഗം മൂർച്ഛിച്ച് ICU പ്രവേശിപ്പിച്ചു. തനിയെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത നിലയിലായി. ഉമിനീര് പോലും ഇറക്കുന്നില്ല. വെള്ളം കുടിക്കാൻ പോലും മറന്നുപോയി. ട്യൂബിട്ട് അതിലൂടെ ലിക്വിഡ് ഫുഡാണ് ഇപ്പോൾ നൽകുന്നത്. വിശപ്പുണ്ടെന്നോ ഭക്ഷണം വേണമെന്നോ പറയില്ല. നിർബന്ധിച്ചാണ് ആഹാരം നൽകുന്നത്. ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. കൊച്ചുകുട്ടികളെ പോലെ വാ പൊത്തിപ്പിടിക്കും. സംസാരം കുറഞ്ഞു. പറയുന്നതിനൊന്നും വ്യക്തതയില്ലാതായി. 57-കാരി പെട്ടെന്ന് 2.5-3 വയസ്സുകാരിയായാൽ എങ്ങനെയിരിക്കും? അതാണ് കനകലതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വിജയമ്മ പറയുന്നു. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശരീരം മെലിഞ്ഞു. ആ ചുരുണ്ട മുടിയൊക്കെ കട്ട് ചെയ്തു. കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലായി ഇപ്പോൾ കനകലത. പൂക്കാലം എന്ന സിനിമയിലാണ് കനകലത അവസാനമായി അഭിനയിച്ചത്. പിന്നീട് വന്ന അവസരങ്ങളെല്ലാം സുഖമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇൻഡസ്ട്രിയിൽ പലർക്കും ഇപ്പോഴും കനകലതയുടെ അവസ്ഥ അറിയില്ല. അമ്മ, ആത്മ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന സഹായം മൂലമാണ് ചികിത്സയും മറ്റു ചെലവുകളും നടക്കുന്നത്. 2005 കനകലത വിവാഹബന്ധം വേർപ്പെടുത്തിയത്. ആ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയത്താണ് കനകലത മൂത്ത സഹോദരന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ 3 മക്കളെ ഏറ്റെടുത്തതും അവരെ വളർത്തി ഒരു നിലയ്ക്കാക്കിയതും. സഹോദരന്റെ മകനും കുടുംബത്തിനുമൊപ്പമാണ് കനകലതയും സഹോദരി വിജയമ്മയും ഇപ്പോൾ കഴിയുന്നത്. ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ, ജാഗ്രത, കിരീടം, എന്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണ സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി വർഗീസ് ചേകവർ, സ്ഫടികം, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്, മാട്ടുപെട്ടി മച്ചാൻ, പ്രിയം, പഞ്ചവർണ തത്ത, ആകാശഗംഗ 2, അങ്ങനെ എത്രയെത്ര സിനിമകൾ, കഥാപാത്രങ്ങൾ കനകലത എന്ന നടിയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു.